ധാത്വാധികാരം 7 അനുപ്രയോഗം. വായിക്കുന്നത് ഹരിത. അനുപ്രയോഗങ്ങളുടെ സ്വരൂപവും വിഭാഗവും അതുകളുടെ അർത്ഥങ്ങളും ഉദാഹരണങ്ങളും സംസ്കൃതത്തിലെ അനുപ്രയോഗങ്ങളുമായുള്ള ഭേദം. അനുപ്രയോഗം. പ്രകൃതവശാൽ മുൻപു തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ മറ്റു ധാതുക്കളെ സഹായിപ്പാനായി അതിനടുത്ത് പരമായി പ്രയോഗിക്കുന്ന ധാതുവാകുന്നു അനുപ്രയോഗം. ആയത് 3 മാതിരി ഉണ്ട്. 1 ഭേദകാനുപ്രയോഗം, 2 കാലാനുപ്രയോഗം, 3 പൂരണാനുപ്രയോഗം. ധാതുവിൻ്റെ സ്വന്താർത്ഥത്തിൽ ചില വിശേഷാർത്ഥങ്ങളെ ചേർക്കുന്നത് 1. ഭൂതാദികാലത്രയത്തിൽ ചില താരതമ്യം ചെയ്യുന്നത് 2. കിലങ്ങളെ പൂരിപ്പിക്കുന്നത് 3. സംസ്കൃതത്തിലെ ഉപസർഗങ്ങളുടെ സ്ഥാനമാകുന്നു ഭേദകാനുപ്രയോഗം വഹിക്കുന്നത്. എന്നാൽ പ്രഹാരം, ആഹാരം, സംഹാരം, വിഹാരം, പരിഹാരം എന്ന് പ്രാദ്യുപസർഗങ്ങൾ ഹൃദാതുവിൻ്റെ അർത്ഥത്തെ പ്രകൃതി അർത്ഥത്തോട് ലേശം സംബന്ധമില്ലാത്ത വിധം ഭേദപ്പെടുത്തുന്നതുപോലെ അനുപ്രയോഗങ്ങൾ ഒരിക്കലും ചെയ്യുന്നില്ല. സംസ്കൃതത്തിൽ ഗമ എന്ന ധാതുവിനെ ഗമിക്കുക, പോക എന്നർത്ഥമാകുന്നു. അതിൽ സം ഉപസർഗം ചേർത്താൽ സംഗമിക്കുക അഥവാ കൂടിച്ചേരുക എന്നർത്ഥമായി തീരും. അതിന്മണ്ണം നിർഗമിക്കുക, വെളിയിൽ പോകുക എന്നർത്ഥമാകുന്നു. ഈ മാതിരിയുള്ള അർത്ഥഭേദമാണ് അനുപ്രയോഗങ്ങൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയെന്നാൽ പോയിക്കളയുന്നു സമം പ്രയാസം കൂടാതെ പോകുന്നു, പോയി പോകുന്നു സമം അറിയാതെ പോകുന്നു ഇത്യാദി. അതിനാൽ അനുപ്രയോഗ ധാതുക്കൾക്ക് ഉപസർഗധാതുക്കളെന്നും വേണമെങ്കിൽ പേരിടാം. ഇതുകൂടാതെ സംസ്കൃതത്തിലെ ഡ്രിങ്, ലിങ് മുതലായ ചില ലകാരങ്ങളുടെ അർത്ഥം കാണിക്കുന്നതിനും ഭാഷയിൽ അനുപ്രയോഗം ഉപയോഗപ്പെടുന്നു. ഈ വകയാകുന്നു കാലാനുപ്രയോഗം എന്ന് പറയപ്പെട്ടവ. പോകുമായിരുന്നു, പോയേക്കും ഇത്യാദി ഇതിനുദാഹരണങ്ങൾ. പൂരണാനുപ്രയോഗം ഏതാം ചക്രേ ചോരയാ മാസ എന്നതുപോലെ സംസ്കൃതത്തിലുമുണ്ട്. അധികം നടപ്പുള്ള അനുപ്രയോഗങ്ങൾ താഴെ കാണിച്ചിട്ടുള്ളവയാണ്. ഉദാഹരണം: 1 കൊൾ, 2 ഇട് ഈട്, 3 ഏ, 4 വിട്, 5 കള, 6 കൊടു, 7 തര്, 8 അരുള്, 9 ഇരി, 10 പോ, 11 വര്, 12 പോര്, 13 കൂട്, 14 കഴി, 15 തീര്, 16 ചമ. കാരിക 132. വിനേച്ചം ചേർച്ച പോലെ പ്രാക് പ്രയോഗത്തിലൊക്കവേ ഏത് ധാതുവിനെ സഹായിപ്പാനായി അനുപ്രയോഗം ചെയ്യുന്നുവോ ആ ധാതുവിന് പ്രാക് പ്രയോഗം എന്നു പേർ. ആ പ്രാക് പ്രയോഗത്തിന് അർത്ഥയോജനയ്ക്ക് തക്കവണ്ണം മുൻവിനേച്ചം, പിൻവിനേച്ചം, നടുവിനേച്ചം എന്ന് 3 മാതിരി വിനേച്ചങ്ങളുള്ളതിലൊന്നു വരും. അർത്ഥയോജനയാവിത് അനുപ്രയോഗത്തെക്കുറിച്ച്: പ്രാക് പ്രയോഗം ഭൂതമെങ്കിൽ മുൻവിനേച്ചം, ഭാവിയെങ്കിൽ പിൻവിനേച്ചം, രണ്ടുമല്ലാതെ മധ്യസ്ഥമെങ്കിൽ നടുവിനേച്ചം. ഉദാഹരണം: പറഞ്ഞുപോയി, പറയാൻ പോയി, പറക വേണം. പ്രാക് പ്രയോഗം മുൻവിനേച്ചമായി വരുന്ന സ്ഥലങ്ങളാണ് അധികം, പിൻവിനേച്ചമായി വരുന്നവ അതിൽ കുറയും, അതിലും കുറയും നടുവിനേച്ചമായി വരുന്നവ. ഇനി അനുപ്രയോഗങ്ങളുടെ അർത്ഥം സംക്ഷേപമായി വിവരിക്കുന്നു. 1 വക ഭേദകാനുപ്രയോഗം. അതിലും 1 പ്രാക് പ്രയോഗം മുൻവിനേച്ചമാകുമ്പോൾ വരുന്നവ. കാരിക 133. അനുപ്രയോഗേ മൂലാർത്ഥം ബീജത്തിൽ തരുവെന്ന പോൽ ആരാഞ്ഞു നോക്കിയാൽ കാണാം നീണ്ടു നീണ്ടു മുളച്ചതായി. ഒരു വിത്ത് വിതച്ചാൽ അത് കിളുത്ത് ഇലകളായി ചമഞ്ഞ് കൊമ്പുകൾ മുളച്ച് പൂത്ത് കായ്ക്കുന്നത് പോലെ അനുപ്രയോഗങ്ങളിൽ മൂലാർത്ഥം ഓരോ അവസ്ഥാന്തരങ്ങളെ പ്രാപിച്ചു കാണുന്നു. അനുപ്രയോഗത്തിൽ അർത്ഥം ഭേദിച്ചു കാണുന്നത് മൂലാർത്ഥം തന്നെ നീണ്ടു നീണ്ടുണ്ടായതാണെന്ന് താൽപ്പര്യം. ശ്രാദ്ധം കഴിഞ്ഞാൽ ശേഷം കൊള്ളണം, കരിമ്പ് തിന്നാൻ കൊള്ളാം, ശിഷ്യൻ അടികൊള്ളുന്നു ഇത്യാദി സ്വതന്ത്ര പ്രാക് പ്രയോഗങ്ങളിൽ നിന്ന് വെളിപ്പെടുന്നതുപോലെ കൊള്ളുകയുടെ മൂലാർത്ഥം ആവശ്യമായിരിക്കുക, അനുഭവിക്കുക, യോഗ്യതയുണ്ടായിരിക്കുക ഇത്യാദിയാകുന്നു. അനുപ്രയോഗ സ്ഥലങ്ങളിലും എത്ര തന്നെ ദൂരമെങ്കിലും ഈ അർത്ഥങ്ങൾ തന്നെ മുൻപിട്ടു നിൽക്കും. ബുദ്ധിമാന്മാർക്ക് ഇത്രയും കൊണ്ട് മതിയാകുന്നതിനാലും മന്ദന്മാർക്ക് എത്ര തന്നെ വിസ്തരിച്ചാലും മനസ്സിലാവാൻ പ്രയാസമെന്ന് ഭയന്നും ഇതിനെ ഉദാഹരണങ്ങളെ കൊണ്ട് വെളിപ്പെടുത്താൻ ഇവിടെ ആരംഭിക്കുന്നില്ല. ഓരോ അനുപ്രയോഗധാതുവിനും ഉപലക്ഷണാർത്ഥമായി ചില അർത്ഥങ്ങളും ഉദാഹരണങ്ങളും താഴെ കാണിച്ചിരിക്കുന്നു. 1 കൊള്ളുക, അർത്ഥം സ്വയം പ്രവൃത്തി. 2 സോപയോഗം. 3 ചുമതല. 4 വിനയം. 5 നൈരന്തര്യം. 6 സമ്മതം. ഉദാഹരണം: പുത്രനും ഞാനും നിന്നോടുകൂടവേ ചത്തുകൊള്ളുന്നു, സ്വയം പ്രവൃത്തി. 2 എന്നോടുകൂടവേ പോന്നു കൊൾക്ക നീ,
സോപയോഗം. 3 കാര്യം ഞാൻ സാധിച്ചുകൊള്ളാം, ചുമതല. 4 വിവരം തിരുമനസറിയിച്ചുകൊള്ളുന്നു, വിനയം. 5 ശിഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നൈരന്തര്യം. 6 ഉടനെ പോയിക്കൊള്ളണം, സമ്മതം. ഗ്രാമ്യപ്രയോഗത്തിൽ കുള് പ്രായേണ ഓള് എന്ന് സങ്കോചിക്കും. കേട്ടുകൊള്ളൂ സമം കേട്ടോളൂ, നോക്കിക്കൊള്ളൂ സമം നോയിക്കോളൂ. 2 ഇട് ഈട്. കവികൾ ഇതിനെ പ്രായേണ ഒരു അർത്ഥവിശേഷവും കൂടാതെ സ്വാർത്ഥത്തിൽ തന്നെ അനുപ്രയോഗിച്ചു വരുന്നു. എങ്കിലും മുൻവിനേച്ഛങ്ങളുടെയും ക്രിയാവിശേഷണങ്ങളുടെയും ദൃഢീകരണം, അതായത് ഉറപ്പിക്കൽ, ഇതിൻ്റെ ഒരു ഉപയോഗമെന്ന് പറയാം. ഉദാഹരണം: 1 വേപ്പിൻ്റെ കയ്പ് ശമിച്ചിടുമോ, സ്വാർത്ഥം. 2 പെരുവെള്ളം വന്നു ചിറം മുറിഞ്ഞാൽ അണ കെട്ടിയിട്ട് ഫലമെന്ത്, ദൃഢീകരണം. 3 എന്നിട്ട് ആയിട്ട്, ക്രിയാവിശേഷണം. ഈടുക എന്നത് കവികൾ ചെയ്ത ദീർഘമേ ഉള്ളൂ. 3 വയ്ക്കുക, അർത്ഥം: 1 സ്വകൃത്യകരണം, 2 ഫലസന്ദേഹം, 3 ലാഘവം, 4 തൽക്കാല വിരാമം. ഉദാഹരണം: 1 സ്ത്രീയെ വിവാഹം ചെയ്തേപ്പൂ, ധർമ്മത്തെ രക്ഷിച്ചേപ്പൂ, സ്വകൃത്യകരണം. 2 ക്ഷണിച്ചേച്ചു പോന്നു, ഫലസന്ദേഹം. 3 ഞാൻ വന്നേക്കാം, ലാഘവം. 4 വിസ്താരം നിർത്തിവെക്കുന്നു, തൽക്കാല വിരാമം. 5 ദശമിനാൾ വിദ്യ ആരംഭിച്ചു വയ്ക്കണം. 4 വിടുക, അർത്ഥം: 1 ദൂത്യം, 2 ക്ഷണികത. ഉദാഹരണം: 1 അമാത്യൻ തന്നുവിട്ടു, ദൂത്യം. 2 കള്ളൻ അടിച്ചേച്ചു പോയിട്ടു, ക്ഷണികത. 5 കളക, സംസ്കൃത നിര അപ, ഇംഗ്ലീഷ് ഓഫ്, അർത്ഥം: നിശേഷത. 2 സാഹസം. 3 അനാസ്ഥ. 4 അനായാസം. ഉദാഹരണം: 1 ശത്രുക്കളെ തോൽപ്പിച്ചു കളഞ്ഞു, നിശേഷത. 2 ഹനുമാൻ സമുദ്രം ചാടിക്കളഞ്ഞു, സാഹസം. 3 സത്യം പറഞ്ഞു കളയണം, അനാസ്ഥ. 4 കള്ളൻ ഓടിക്കളഞ്ഞു, അനായാസം. 6 7 കൊടുക്കാ തരിക, അർത്ഥം: പരാർത്ഥ പ്രവൃത്തി. ഉദാഹരണം: 1 മന്ത്രി രാജാവിന് രാജ്യം പിടിച്ചു കൊടുത്തു. 2 നീ എനിക്ക് ബുദ്ധി പറഞ്ഞു തരേണ്ട. 8 അരുൾ, അർത്ഥം: ബഹുമാനം, അതായത് ആചാരം. ഉദാഹരണം: 1 എഴുന്നരുളുന്നു, എഴുന്നള്ളുന്നു. 2 ഖേദമൊഴിച്ചരുളിയിടുക നീ. 3 മമ ശാപം തീർത്തരുൾ നീ. 4 കേട്ടരുളി. 5 ദ്വാരത്തിൽ പാർത്തു നിന്നരുളുന്നു. 9 ഇരിക്ക, കാലാനുപ്രയോഗം മേൽ വിവരിക്കും. 10 പോക, സംസ്കൃതം അപ എന്നും ഇംഗ്ലീഷിൽ ഓഫ് എവേ എന്നും പറയുന്നു. അർത്ഥം: 1 പരിണാമം, 2 അനവധാനം, 3 അപ്രതീക്ഷിത സംഭവം, 4 അമ്പരപ്പ്. ഉദാഹരണം: 1 ഗ്രഹമശേഷവും കൊടുത്തുപോയാൻ, പരിണാമം. 2 അവൻ പരീക്ഷയിൽ തോറ്റുപോയി. 3 ഞാൻ കള്ളം പറഞ്ഞു പോയി, അനവധാനം. 4 ഇടയിൽ ഒരു മുത്തു തങ്ങിപ്പോയി, അപ്രതീക്ഷിത സംഭവം. 5 സ്തംഭിച്ചു നിന്നുപോയി, അമ്പരപ്പ്. 11 വരുക, 1 നിത്യത അല്ലെങ്കിൽ പതിവ്, 2 ക്രമേണ സിദ്ധി. ഉദാഹരണം: 1 ആണ്ടുതോറും ഉത്സവം നടത്തി വരുന്നു, പതിവ്. 2 കലിക്കു ശക്തി കൂടി വരുന്നു, ക്രമേണ സിദ്ധി. 12 പോരുക, അർത്ഥം: പതിവ്. ഉദാഹരണം: 1 ഇത്ര കാലം രക്ഷിച്ചു പോന്നിരിക്കുന്നു. 13 കൂടുക, അർത്ഥം: 1 ക്രിയാസമാപ്തി, 2 ശക്തി, 3 സമ്മതം. ഉദാഹരണം: 1 സൂര്യൻ അസ്തമിച്ചു കൂടുമ്പോൾ ഇരുട്ടാവുന്നു, ക്രിയാസമാപ്തി. 2 കണ്ടുകൂടുന്ന നേരം, ക്രിയാസമാപ്തി. 3 ഞങ്ങൾ കർമ്മമെല്ലാം മുടങ്ങിക്കൂടി, ക്രിയാസമാപ്തി. 4 ഉള്ളതേ തന്നുകൂടു, മമ ചാണ, ശക്തി. 5 തമ്മിൽ തമ്മിൽ ബാന്ധവിച്ചുകൂടാ, സമ്മതം. 14 15 കഴിയുക തീരുക, അർത്ഥം: ക്രിയാവസാനം. ഉദാഹരണം: 1 പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം, 2 പറഞ്ഞു തീർന്നതിൻ്റെ ശേഷം, 3 കലിയുഗം മുഴുത്തു കഴിഞ്ഞില്ല, 4 ധർമ്മം നശിച്ചു തീർന്നില്ല. 16 ചമയുക, അർത്ഥം: അവസ്ഥ. 1 തിരുവിടൽ വിറച്ചു ചമഞ്ഞു. 2 ദേഹം വളഞ്ഞു ചമഞ്ഞു. 3 പല വടിവും വന്നു ചമഞ്ഞു. 2 പ്രാക്പ്രയോഗം പിൻവിനയച്ചമാകുമ്പോൾ വരുന്നവ, ഈ വകയിൽ പ്രയേണ അകർമ്മങ്ങളെ ഉള്ളു. 1 ഇരി,
രണ്ട് പോ, മൂന്ന് വര്. കേവല ഭാവ്യർത്ഥം സ്വല്പഭേദങ്ങളോടെ. ഉദാഹരണം: ഒന്ന്, വരാനിരിക്കുന്നതും വരും. രണ്ട്, കാണാൻ പോകുന്ന പൂരം കേട്ടറിയണമോ. മൂന്ന്, ഛർദിക്കാൻ വരുന്നു. നാല്, പോര്, പര്യാപ്തത, അതായത് ശേഷി. ഉദാഹരണം: രാമൻ രാവണനെ ജയിക്കാൻ പോരും. അഞ്ച്, കൂട്, സൗകര്യം. ഉദാഹരണം: എനിക്ക് വരാൻ കൂടുകയില്ല. ആറ്, കഴി, അർത്ഥം ശക്തി, സാമർത്ഥ്യം, മനസ്സ്. ഉദാഹരണം: എനിക്ക് ഇന്ന് കളിപ്പാൻ കഴിയുകയില്ല. അനുപ്രയോഗങ്ങളിൽ മിക്കവയും സ്വതന്ത്രമായി പ്രയോഗിക്കുന്നവയാകയാൽ അനുപ്രയോഗാവസ്ഥയുടെയും സ്വതന്ത്ര പ്രയോഗാവസ്ഥയുടെയും മധ്യേ നിന്നുകൊണ്ട് കയ്യാലപ്പുറത്തെ തേങ്ങയുടെ മട്ടിൽ ഏതു വശത്തേക്ക് ചേരുന്നുവെന്ന് തീരുമാനിപ്പാൻ പാടില്ലാത്തവയായ ചില ഉദാഹരണങ്ങളും കാണുന്നുണ്ട്. അതിനാൽ ഈ പ്രകരണത്തെ ഇതിലധികം വിസ്തരിക്കുന്നില്ല. മൂന്നാമത് പ്രാക്പ്രയോഗം നടുവിനേച്ചമാകുമ്പോൾ വരുന്നവ. ഇവ വേൺ, ആ, വിധായക അനുജ്ഞായകങ്ങളിലെ ഉൾ, നിഷേധക ധാതുക്കൾ ഇത്യാദിയാകുന്നു. അവ അധികമെണ്ണമില്ല. ഉള്ളവയിൽ മിക്കവയെയും അവിടവിടെ പ്രസ്താവിച്ചിട്ടുമുണ്ട്. രണ്ടാം വക കാലാനുപ്രയോഗം. അനാദ്യന്തമായ കാലത്തിൽ ഭൂതമെന്നാൽ ഇന്നലെ നടന്ന സംഗതിയും ആയിരം വർഷത്തിനു മുൻപ് നടന്നതുമാകാം. അതിന്മണ്ണം ഭാവിയും നാളത്തെ സംഗതിക്കും ആയിരം വർഷത്തിനപ്പുറത്തെ സംഗതിക്കും ഒരുപോലെ പറ്റും. ഈ മാതിരിയിൽ കാലത്തിനുളവാകുന്ന ഭേദങ്ങളെ കുറിക്കുകയാകുന്നു കാലാനുപ്രയോഗങ്ങളുടെ പ്രവൃത്തി. കാലപ്രത്യയങ്ങൾ എല്ലാ മാതിരി കാലങ്ങളെയും കുറിക്കുന്നതിനാൽ അവയുടെ അർത്ഥമായ കാലം സാമാന്യം അല്ലെങ്കിൽ അപരിച്ഛിന്നമാകുന്നു. അപരിച്ഛിന്ന ഭൂതം, അപരിച്ഛിന്ന വർത്തമാനം, അപരിച്ഛിന്ന ഭാവി എന്ന് അനുപ്രയോഗങ്ങളാൽ ഉളവാകുന്ന പരിച്ഛേദമാവിത്. ഒന്ന്, ഇരിക്കുക. ഇരി ധാതുവിനെ അനുപ്രയോഗിച്ചാൽ അനുപ്രയോഗ ധാതു ഏത് കാലത്തിൽ ഇരിക്കുന്നുവോ അക്കാലത്തിന് സ്വല്പം മുൻപാണ് പ്രധാന ക്രിയ നടക്കുന്നതെന്ന് താല്പര്യം വരും. എങ്ങനെയെന്നാൽ വർത്തമാന പ്രയോഗത്തിൽ ഭൂതപ്രായമായ വർത്തമാനത്തെയും ഭൂതപ്രയോഗത്തിൽ ഒരു നിർദ്ദിഷ്ട ഭൂതത്തിന് മുൻപു കഴിഞ്ഞ ഭൂതത്തെയും ഭാവിപ്രയോഗത്തിൽ വർത്തമാനപ്രായമായ ഭാവിയെയും കുറിക്കുന്നു. ഉദാഹരണം: ആര്യ, ഞാനിതാ വന്നിരിക്കുന്നു. വന്നിട്ട് സ്വല്പം നേരമായി എന്നു താല്പര്യം. രാമൻ രാവണവധത്തിന് മുൻപ് ബാലിയെ കൊന്നിരിക്കുന്നു. കാക്ക കരയുന്നു, രാത്രി കഴിഞ്ഞിരിക്കും. അടുത്തു പറയുന്ന ഫലാനുവൃത്തി അർത്ഥവും ഇതിന് ചിലയിടത്ത് കാണും. പണ്ട് നീ ബാലിയെ കണ്ടല്ലോ ഇരിക്കുന്നു. നിൻ മഹിമകളെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു. രണ്ട്, ഇട്ടുൾ, ഫലാനുവൃത്തി. ഇട്ടുണ്ട് എന്ന് അനുപ്രയോഗിച്ചാലും കാലത്തിന് മുൻപറഞ്ഞ ഭേദം ഉണ്ടാകും. എന്നാൽ ഇത് ക്രിയയുടെ ഫലാനുവൃത്തിയെ കൂടി പ്രകാശിപ്പിക്കും. ഉദാഹരണം: ഞാൻ വ്യാകരണം പഠിച്ചിട്ടുണ്ട്. പഠിച്ചതിൻ്റെ ഫലം ഇപ്പോഴും തുടരുന്നുവെന്നർത്ഥം. ഉൾ കിലധാതുവാകിയാൽ ഭൂതത്തിൽ ഉണ്ടായിരുന്നു എന്നും ഭാവിയിൽ ഉണ്ടായിരിക്കുമെന്നും രൂപമൂഹിക്കുക. രണ്ടനുപ്രയോഗങ്ങളിലും ഫലാനുവൃത്തി പ്രയേണ കാണുന്നതിനാൽ ഇവ തമ്മിലുള്ള ഭേദം വളരെ സൂക്ഷ്മമാകുന്നു. വ്യക്താവിനോ ശ്രോതാവിനോ ക്രിയാസ്ഥിതിയിൽ പ്രതിപത്തിയുണ്ടെങ്കിൽ ഇട്ടുണ്ട് കൊള്ളാം. ഔദാസീന്യമെങ്കിൽ ഇരി മതിയാകും. ആഭരണം തീർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവനോട് പറയുമ്പോൾ ഒരു തട്ടാൻ വന്നിട്ടുണ്ട്, ആഭരണം വല്ലതും തീർപ്പിക്കാൻ ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഒരു തട്ടാൻ വന്നിരിക്കുന്നു. വേറെയും അതിസൂക്ഷ്മങ്ങളായ ഭേദങ്ങൾ ഉണ്ടാകുന്നവ പ്രയോഗങ്ങളിൽ നിന്ന് പ്രയേണ പരിചയം കൊണ്ടറിയേണ്ടവയാകുന്നു. മൂന്ന്, ഒന്നുണ്ട്. വർത്തമാനത്തോട് ഉള്ളിനെ അനുപ്രയോഗിച്ചാൽ ആ വർത്തമാനത്തിന് ദാർഢ്യം ഉണ്ടാകും. അതിനടുത്തിരിക്കുന്ന ഭൂതഭാവികൾക്കു പ്രതീതി വരികയും ചെയ്യും. ഉദാഹരണം: ഗുരു, നീ എന്തും മിണ്ടാതിരിക്കുന്നു. ശിഷ്യൻ, ഞാൻ വായിക്കുന്നുണ്ട്. ഇത് ഞാൻ വായിക്കുന്നു എന്നതിനേക്കാൾ വർത്തമാനത്തെ ഉറപ്പിക്കുന്നു. രണ്ടു നാളുണ്ട് പട്ടിണി കിടക്കുന്നു. ഭൂതസ്പൃഷ്ടം, ഞാൻ ഒരു പുസ്തകം ഉണ്ടാക്കുന്നുണ്ട്. ഭാവിസ്പൃഷ്ടം. ഒന്നാമതിൽ രണ്ടു നാൾ മുൻപ് തുടങ്ങി സംസാരിക്കുന്ന ക്ഷണം വരെയുള്ള കാലം വർത്തമാനമായി തോന്നുന്നു. രണ്ടാമതിൽ സംസാരിക്കുന്ന ക്ഷണം മുതൽ പുസ്തകം ഉണ്ടാക്കിത്തീരുന്ന ക്ഷണം വരെയുള്ള കാലം വർത്തമാനമായി സ്ഫുരിക്കുന്നു. നാല്, കൊണ്ടിരി. കുള്, ഇരി ഇവയെ ഒരുമിച്ച് അനുപ്രയോഗിച്ചാൽ ക്രിയയ്ക്ക് അനുബന്ധം, അതായത് തുടർച്ച, സ്ഫുരിക്കും. ഉദാഹരണം: പഠിച്ചുകൊണ്ടിരിക്കുന്നു സമം പഠിക്കയിൽ കുറച്ചു നേരമായി നിരന്തരം പ്രവർത്തിക്കുന്നുവെന്നർത്ഥം. അഞ്ച്, ആയിരിക്കും. ആയിരിക്കും എന്നതിൻ്റെ അനുപ്രയോഗം എല്ലാ കാലങ്ങളിലും പ്രകാരങ്ങളിലും ഊഹത്തെ ദ്യോതിപ്പിക്കും. ഉദാഹരണം: പറയുന്നായിരിക്കും, പറഞ്ഞായിരിക്കും, പറയുമായിരിക്കും, പറയണമെന്നായിരിക്കും, പറയാമായിരിക്കും. ആറ്, ആയിരുന്നു.
നിർദ്ദേശകത്തിൻ്റെ ഭാവി കാലത്തിലും അനുജ്ഞായക വിധായക പ്രകാരങ്ങളിലും ഇരിക്കുന്ന ഒരു ധാതുവിനോട് ചേർത്ത് ആയിരുന്നു എന്നനുപ്രയോഗിച്ചാൽ ക്രിയാധിപത്തി ഉണ്ടാകും. ക്രിയാധിപത്തി എന്നാൽ ക്രിയ വാസ്തവത്തിൽ നടന്നില്ലെന്നുള്ള പ്രതീതി. ഉദാഹരണം, ബാലി രാവണനെ കൊല്ലുമായിരുന്നു, പക്ഷേ അത് നടന്നില്ലെന്ന് താല്പര്യം. മഴ പെയ്തെങ്കിൽ വിതയ്ക്കാമായിരുന്നു, രണ്ടും ഉണ്ടായില്ലെന്ന് താല്പര്യം. കള്ളനെ ഉടൻ പിടിക്കണമായിരുന്നു, അപ്പോൾ പിടിച്ചില്ലെന്ന് താല്പര്യം. മൂന്നാം വക പൂരണാനുപ്രയോഗം. ഇത് എണ്ണത്തിൽ ചുരുങ്ങും, ആവുക തന്നെ മുഖ്യം. ഉദാഹരണം, ഉൾ ഉണ്ട് ഉണ്ടായി ഉണ്ടാകും. 134 കാരിക. വരാം അനുപ്രയോഗങ്ങൾ മേൽക്കുമേലും പിരിഞ്ഞുമായി. അനുപ്രയോഗം വിവക്ഷ പോലെയും അർത്ഥയോജന പോലെയും ഉപരിയുപരി പ്രയോഗിക്കാം. അനുപ്രയോഗങ്ങൾ പ്രാക് പ്രയോഗങ്ങൾക്ക് നേരെ പരമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അവയുടെ മധ്യേ മറ്റു പ്രാതങ്ങൾ ഇരിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ ഇങ്ങനെ വരുന്നത് പ്രായണ ചോദ്യങ്ങളിലാകുന്നു. ഉദാഹരണം, കണ്ടാലിരക്കുന്ന ജനങ്ങളുണ്ടോ കപ്പാൻ മടിക്കുന്നു തരം വരുമ്പോൾ, ഭക്തന്മാർക്കുണ്ടോ സങ്കടമുണ്ടാകുന്നു, വണ്ടിണ്ടയെ പൂമലർ ചെന്ന് തിണ്ടി നടക്കുമാറുണ്ടോ കണ്ടു, കണ്ടുണ്ടോ സമം കണ്ടിട്ടുണ്ടോ. ഇവിടെ ഇടുകയെ സ്പഷ്ടതയ്ക്കു കുറവ് വരായികയാൽ വിട്ടിരിക്കുന്നു. ഉദാഹരണം, വൃത്താന്തമാരുണ്ടോ ധരിച്ചിട്ടു, ഒന്നുണ്ടു ചെയ്യേണ്ടു നിങ്ങളെൻ മക്കളെ, പണ്ടു നീ ബാലിയെ കണ്ടല്ലോ ഇരിക്കുന്നു. മേൽക്കുമേൽ വരുന്നതിന് ആശാൻ വന്നപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പഠിക്കുകയ്ക്ക് കുൾ ഇരി ഉൾ ആ ഇരി എന്ന് 5 അനുപ്രയോഗങ്ങൾ കാണുന്നുണ്ട്. ഇവയിൽ കുൾ ഇരി ക്രിയാനുബന്ധത്തെയും ഉൾ ഫലാനുവൃത്തിയെയും ആ ഇരി കൾ പൂരണാനുപ്രയോഗങ്ങളാകയാൽ സ്വാർത്ഥത്തെയും കുറിക്കുന്നു. അതിനാൽ ഈ സാംഗക്രിയാപദങ്ങളിൽ നിന്നുണ്ടാകുന്ന ബോധം ഫലവ്യാപാരങ്ങളുടെ തുടർച്ചയുള്ളതായും ഒരു ഭൂതത്തെ, അതായത് വരവ് അപേക്ഷിച്ച് ഭൂതമായും ഇരിക്കുന്ന പഠിക്കൽ എന്നാകുന്നു. അതിനാൽ ഈ സാംഗക്രിയാപദത്തിൽ നിന്നുണ്ടാകുന്ന ബോധം ഫലവ്യാപാരങ്ങളുടെ തുടർച്ചയുള്ളതായും ഒരു ഭൂതത്തെ, അതായത് വരവ് അപേക്ഷിച്ച് ഭൂതമായും ഇരിക്കുന്ന പഠിക്കൽ എന്നാകുന്നു. പണിഞ്ഞു തീർന്നിട്ടുണ്ടായിരുന്നു, ഇതിൽ പണിയുക മുഖ്യക്രിയ, തീരുക ഭേദകാനുപ്രയോഗം, ഉണ്ട് കാലാനുപ്രയോഗം, ആയിരിക്കുക പൂരണാനുപ്രയോഗം. ഇങ്ങനെ 3 മാതിരി അനുപ്രയോഗവും മേൽക്കുമേലായി വന്നിരിക്കുന്നു. അനുപ്രയോഗങ്ങൾക്ക് അഥവാ വിശിഷ്യ കാലാനുപ്രയോഗങ്ങൾക്ക് പര്യായവും ചിലയിടത്ത് പറ്റും. ഉദാഹരണം, വീണിരിക്കുന്നു സമം വീണുകിടക്കുന്നു, വന്നു നിൽക്കുന്നു സമം വന്നിരിക്കുന്നു. കാലപ്രത്യയം കുറിക്കുന്ന കാലത്തിന് അപരിച്ഛിന്നം എന്നും കൊണ്ടിരിയുടേതിന് അനുബന്ധി എന്നും ഇട്ടുണ്ടിൻ്റേതിനും ഇരിയുടേതിനും ക്ലുപ്തമെന്നും പേരിടാം. എങ്ങനെയെന്നാൽ, പറയുന്നു അപരിച്ഛിന്ന വർത്തമാനം, പറഞ്ഞുകൊണ്ടിരിക്കുന്നു അനുബന്ധ വർത്തമാനം, പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നു ക്ലുപ്ത വർത്തമാനം, പറഞ്ഞുകൊണ്ടിരിക്കുന്നു അനുബന്ധി ക്ലുപ്ത വർത്തമാനം. ഏതാം ചക്രേ ഏതാംഭ ഭൂവ ഏതാമാസ എന്ന പോലെ സംസ്കൃതത്തിലെ അനുപ്രയോഗങ്ങളെല്ലാം പൂരണാനുപ്രയോഗങ്ങളാകുന്നു. ഐ ആം റൈറ്റിംഗ്, ഐ ഹാവ് റിട്ടൺ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എന്ന പോലെ ഇംഗ്ലീഷിലെ അനുപ്രയോഗങ്ങളെല്ലാം കാലാനുപ്രയോഗങ്ങളുമാകുന്നു. ഉപസർഗാനുപ്രയോഗം സ്ഥൂലദൃഷ്ടിയിൽ ആര്യഭാഷകൾക്കില്ലാത്തതായ ദ്രാവിഡത്തിലെ ഒരു വൈലക്ഷണ്യമാകുന്നു.